ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എവറി ഡേ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി ഞാൻ ചെയ്യുന്ന എൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ ഫേസ് വാഷ് എടുത്തിട്ടാണ് വാഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്ന് നമുക്ക് ടോണർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പ്ലമ്മിൻ്റെ ടോണറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോണറിന് പകരം റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. അയ്യോ, കണ്ണുക്കായോ ഡൗട്ട്. ഓക്കേ, ഇനി നമുക്ക് ഒന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്താ ചൂട് ചൂട്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തോട്ടോ അവിടെ, കുറച്ച് നേരം ഉണ്ടായിട്ടുള്ളൂ എന്നാലും. പക്ഷേ മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ചൂട്. ക്രീ അപ്പോൾ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി മോയ്സ്ചറൈസർ ക്രീം, ഫേസ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. ലോട്ടസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്മെല്ലുണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. വാങ്ങിക്കുമ്പോൾ ഈ ഫ്ലേവർ തന്നെ വാങ്ങിച്ചാൽ മതി കേട്ടോ. നല്ല അടിപൊളിയാണ്, അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ. അപ്പോൾ ഫേസ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അയക്കാൻ പറ്റാത്ത ചൂടാണ്. ഇതൊരു എന്താ പറയുക, ചെറിയൊരു ഓയിലി ടൈപ്പാണ് കേട്ടോ. നല്ലോണം ഓയിലി ഒന്നുമല്ല, നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ചെറിയൊരു ഓയിലി ടൈപ്പാണ് എന്നുള്ളത്. പക്ഷെ അപ്പോൾ തന്നെ അത് ഡ്രൈ ആവും കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമുള്ള കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്രീം കേട്ടോ. നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനും പിന്നെ കോമ്പിനേഷൻ സ്കിന്നും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ ലോട്ടസ്. എൻ്റെതിപ്പോൾ ഒരു ഓയിലും അല്ല ഡ്രൈ സ്കിന്നും അല്ല, രണ്ടും കൂടിയിട്ടുള്ള ഒരു സ്കിന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ ക്രീം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ സാധാരണ എന്താ പറയുക, ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറൊന്നും യൂസ് ചെയ്യാറില്ല. ചില സമയത്ത് നല്ലോണം ഇവിടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചില എന്താണ് ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ ചില സമയത്ത് എനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൺസീലർ വെച്ചിട്ട് അതൊക്കെ ഹൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൺസീലർ വെച്ചിട്ടൊന്ന് ഹൈഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു കൺസിലറാണ്. നല്ല അടിപൊളി കവറേജ് ആണ് കേട്ടോ ഇതിന് വരുന്നത്. നല്ല അടിപൊളി കൺസിലറാണ് കേട്ടോ. ഇതിന് വലിയ റേറ്റൊന്നുമില്ല. ഇതൊക്കെ ചെറിയ ഡോട്ടുകൾ വരാറുണ്ട് എനിക്ക് ചില സമയത്ത്. ഈ സൈഡിലാണ് അധികം ചെറിയ ചെറിയ എന്താ പറയുക കറുത്ത ഡോട്ടുകൾ. ചില സമയത്ത് കൂടുകയും ചില സമയത്ത് കുറയുകയും ചെയ്യും. ഓക്കെ, നമുക്ക് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡർ എവിടെ? ഓക്കെ, അപ്പോൾ ബ്ലെൻഡർ കിട്ടി. ഞാൻ എന്താ പറയുക, കറുപ്പുള്ളിടത്ത് മാത്രം കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളിടത്തൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഏതാണ്? ഇത് 02 ആണ് കേട്ടോ വരുന്നത്. ഇന്ന് നമുക്ക് ഈ കൺസിലർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൗണ്ടേഷൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരുവിധം കവറേജ് ആയിട്ടുണ്ട് അല്ലേ. കണ്ടോ, ഇവിടൊക്കെ അങ്ങനെ നല്ലോണം ഇവിടൊക്കെ അങ്ങനെ ഡാർക്ക് ഉണ്ടായിരുന്നു. ഡാർക്ക് ഡാർക്ക് അല്ല, ബ്ലാക്ക് കളറിലെ ഡോട്ടുകൾ, പിന്നെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒരുവിധം ഹൈഡ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ഓറഞ്ച് കളർ, പിന്നെ പിങ്ക് കളർ എനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് എന്താ, ഈ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുക. ഐബ്രോ ഫിൽ ചെയ്യണം, കണ്ണ് എഴുതണം. ഓക്കെ, അപ്പോൾ ഞാൻ മിറർ നോക്കി ചെയ്യട്ടെ. ഞാൻ കാജലേക്കും ഹിമാലയൻ്റെ എന്താ പറയുക കാജലാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ചില ടൈമിൽ ഞാൻ സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. കണ്ണിൻ്റെ ഉള്ളിൽ എന്ത് നല്ലതാണ്, കണ്ണിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ നല്ല രസമാണ് കണ്ണിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുമ്പോൾ.
നമ്മൾ ഈ ഹൈലൈറ്റർ ഇങ്ങനെ നോസിൽ വരക്കുന്നുണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നോസിൽ വരക്കുന്ന സമയത്ത് ഒന്നും കൂടെ നമ്മുടെ നോസ് ഒന്നും കൂടെ അങ്ങോട്ട് ലോങ് ആയ ഫീൽ നമുക്ക് തോന്നിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അധികം ദിവസങ്ങളിൽ ഞാൻ നോസിൽ മാത്രമായിട്ട് ഇങ്ങനെ വരക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ എൻ്റെ നോസ് ഒന്നും കൂടെ നീളം കൂടിയ പോലെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഹൈലൈറ്ററിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഈ കൺസീലറും ഹൈലൈറ്ററും വെച്ചിട്ട് നമുക്ക് നമ്മുടെ നോസ് നീണ്ട മൂക്കാക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ തടിച്ചിട്ടുള്ളൊരു മൂക്കുണ്ടാവില്ല, ഒരു ഉണ്ട മൂക്ക്, അതുപോലെ കാക്കി എടുക്കാം കേട്ടോ. പല രീതിയിലുള്ള ഇതാ കാക്കി എടുക്കുമ്പോൾ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ, ഞാൻ ഡെയിലി ചെയ്യുന്ന മേക്കപ്പ് ഇത്രേ ഉള്ളൂ. ഞാൻ പിന്നെ പറഞ്ഞല്ലോ എന്താണ് കൺസീലർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. എനിക്ക് ഇങ്ങനെ നന്നാണ് എന്താ പറയുക, കണ്ണടിയിൽ നല്ലോണം ഡാർക്ക് സർക്കിൾസ് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ കൺസീലർ യൂസ് ചെയ്യാറ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഫേസ് വാഷ് ചെയ്ത് ടോണർ യൂസ് ചെയ്യും, പിന്നെ ലോട്ടസിൻ്റെ ക്രീമും അപ്ലൈ ചെയ്യും. അത്രയും ചെയ്യാറുള്ളത്. പിന്നെ ലിപ്സ്റ്റിക് എന്തായാലും ഞാൻ ഇടാറുണ്ട്, ലിപ്സ്റ്റിക് ഇതും ലിപ്സ്റ്റിക് ഇടാറുണ്ട്, പിന്നെ കണ്ണെഴുതും ഐബ്രോ ഫിൽ ചെയ്യാറുണ്ട്. അത്രയാണ് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ വീഡിയോയിൽ മാത്രമാണ് ഞാൻ ഈ കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഡെയിലി മേക്കപ്പാണിത്. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ എനിക്ക് ഈ ലോട്ടസ് എന്ന് പറയുന്ന ക്രീമും പറ്റുകയാണെങ്കിൽ വാങ്ങിക്കോളാം. നല്ല അടിപൊളി ക്രീമാണ്, ഇപ്പം എല്ലായിടത്തും കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാ ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ലുളിമോൾ മാത്രമാണ് ഈ ക്രീം കിട്ടിയിട്ടുണ്ടാകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്മലൊന്ന് ഇട്ടോക്കെ അല്ലേ. പറ്റുന്നില്ല, തൽക്കാലം ഈ കമ്മലിന്റെ മുകളിലൂടെ ഇട്ടുകേട്ടോ. എന്നുവെച്ചാൽ ഇനി ദൂരാൻ വയ്യ. ഇതിന്റെ ബാക്കിൽ ചങ്കിലില്ലേ, ആ ചങ്കിലിന്റെ ബാക്കിൽ കൊളുത്തി വെച്ച് കേട്ടോ. കാണുമ്പോ കാണാനുണ്ടോ എന്നറിയില്ല കേട്ടോ. വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നുള്ളത് ഇത് ഊരിയെടുക്കണം. ഊരിയെടുത്താൽ പിന്നെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് മക്കളെ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് മക്കളെ എൻ്റെ എവറി ഡേ മേക്കപ്പ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, മേക്കപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഇയറിങ്സ് ഭംഗിയുണ്ടോ? എന്നുള്ള ഇയറിങ്സ് കേട്ടോ. ഇങ്ങനത്തെ ഇയറിങ്സ് വാങ്ങിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കേട് വരില്ല കേട്ടോ. ഞാനങ്ങനെ ഇടാറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ അതായിരിക്കും, ബൈ ബൈ.